ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജലിന്റെ ഫാഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാർ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ അവർ മിക്കവാറും നമുക്ക് മെഷർമെന്റ് അയച്ചു തരും, നമ്മൾ അളവെടുത്തിട്ട് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുവിധ എല്ലാവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ബോഡി മെഷർമെന്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു റെഡിമെയ്ഡ് ചുരിദാർ അങ്ങനെ തന്നെ വെച്ച് മെഷർമെന്റ് എടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഡി മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഷോൾഡേഴ്സ് ആണ്. ഷോൾഡേഴ്സ് എടുക്കുമ്പോൾ ഈ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡർ വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ എടുക്കാറ്. ഇവിടെ ഈ ഒരു ബോൺ ഇല്ല, ആ ബോൺ ടു ഇവിടുത്തെ ബോൺ വരെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കുമ്പോൾ 12 ആണ് വരുന്നത്. ഈ അപ്പോൾ ഷോൾഡർ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ് വരിക. പക്ഷേ സപ്പോസ് സ്കോളർ ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് നെക്കോ ഹൈ നെക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബോണിൽ നിന്ന് ഈ ബോൺ വരെ ഉള്ളതല്ല, കുറച്ചും കൂടി താഴ്ത്തിയിട്ടാണ് നമ്മൾ എടുക്കുക. അത് ഹൈ നെക്ക് കോളർ നെക്ക് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ താഴ്ത്തി വെച്ചിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കണം. ഇവിടെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ 13.5 വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ അളവെടുക്കുമ്പം ഇതൊരു 12 ആണ് വരുന്നത്. അതിപ്പോൾ ഡീപ്പ് നെക്കിനൊക്കെ 12 മതിയാവും. ഇനി ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൽ വെക്കും, എന്നിട്ട് ഏതുവരെയാണോ ലെങ്ത് ആവശ്യമുള്ളത്, ഇപ്പോൾ സപ്പോസ് നീക്കി തൊട്ട് താഴെയാണെങ്കിൽ അങ്ങനെ അത് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ട് വേണം എടുക്കേണ്ടത്. എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ അപ്പർ ചെസ്റ്റും സെന്ററും സെപ്പറേറ്റ് എടുക്കണം. ഇതാണ് അപ്പർ ചെസ്റ്റ് എടുക്കുന്നത്. നമ്മൾ ഈ ആം ഹോളിലോട് കയറ്റി വെച്ചിട്ട് വേണം മെഷർമെന്റ് ടേപ്പ് കയറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് അളക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ 30 ആണ് വരുന്നത്. ഇതിപ്പോൾ അപ്പർ ചെസ്റ്റിന്റെ അളവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് സെന്റർ ഓഫ് ദി ചെസ്റ്റ് ആണ്. അത് നമ്മളിവിടെ സെന്റർ പോർഷനിൽ നിന്നാണ് എടുക്കുക. സാധാരണ ഈ അപ്പർ ചെസ്റ്റ് സെന്റർ ഓഫ് ദി ചെസ്റ്റും ഒരു 3 ഇഞ്ചസിന്റെ ഡിഫറൻസ് ഒക്കെ ആവും വരുന്നുണ്ടാവുക. ഇതിപ്പോൾ കുഞ്ഞുകുട്ടി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തത്. പിന്നെ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെസ്റ്റ് കഴിഞ്ഞ് താഴെയുള്ള ഈ ഭാഗത്താണ് എടുക്കുന്നത്. അതായത് എക്സ്ട്രീം ലോ ആയിട്ട് വരുന്ന ഏരിയയിൽ നിന്നാണ് എടുക്കുന്നത്. അടുത്ത് ഹിപ്പ് എടുക്കുമ്പോൾ, ഹിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഹിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് എടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലെത്തുമ്പോൾ നമ്മൾ വയർ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതായത് കുറച്ച് ലൂസായിട്ട് എടുക്കണം, ഈ വയറിനോട് ഇങ്ങനെ ഒന്ന് ലൂസായി നിൽക്കുന്ന വിധത്തിൽ എടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ വയർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മളിങ്ങനെ ലൂസാക്കിയിട്ടാണ് എടുക്കുക. സ്ലീവ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഏതുവരെയാണോ ആവശ്യം ആ ഒരു നീളം എടുത്താൽ മതി. ഇപ്പോൾ ഇതുവരെ ആണെങ്കിൽ അങ്ങനെ, അല്ല കൂടുതൽ നീളമാണെങ്കിൽ അങ്ങനെ ആ ഒരു നീളം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബൈസെപ്സ്, അതായത് ഈ മസിൽസിൻ്റെ ആ ഭാഗത്തുള്ളത് എടുക്കണം. അതൊരു റൗണ്ട്, അത് ഇപ്പോൾ എപ്പോഴും നമ്മളൊരു 2 ഫിംഗേഴ്സ് ഉള്ളിൽ വെച്ചെടുക്കണം. ഇതിപ്പോൾ ചുരിദാറിനായതുകൊണ്ട് 2 ഫിംഗേഴ്സ് ഉള്ളിൽ വെച്ച് തന്നെ എടുക്കണം. ബ്ലൗസിനൊക്കെ ആയി നമ്മളിങ്ങനെ ഫിറ്റാക്കി എടുക്കും, അങ്ങനെയല്ല 2 ഫിംഗേഴ്സ് ഉള്ളിൽ വെച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ എവിടെ വരെ ഉണ്ടോ അവിടെയും 2 ഫിംഗേഴ്സ് ഉള്ളിൽ വെച്ചിട്ടെടുക്കുക. പിന്നെ ആം ഹോൾ, ആം ഹോൾ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ ഷോൾഡറിൽ ടേപ്പ് വെക്കുക, ഇങ്ങനെ ചുറ്റിയിട്ടെടുക്കുക. നെക്കിന്റെ മെഷർമെന്റ് 2 രീതിയിലെടുക്കാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇതുവരെയാണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയും ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറക്റ്റ് 5 ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ ക്രോസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, ക്രോസ് ആയിട്ടാണെങ്കിൽ ക്രോസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ ഈ പോയിന്റ് വരെയാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് 6 വരുന്നുണ്ട്. അപ്പോൾ മെഷർമെന്റ് മാറും, ഇങ്ങനെ എടുക്കുമ്പോൾ 5 വേണ്ടി വരുള്ളൂ, പക്ഷേ അത് നമ്മൾ ക്രോസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 6 വേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിരിക്കുകയാണെന്ന് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെയുള്ള മെഷർമെന്റ് 5, ഇങ്ങനെയുള്ള ക്രോസ് ആയിട്ടുള്ള മെഷർമെന്റ് 6 ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ബാക്ക് നെക്കും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക, ഇതുവരെയാണോ വേണ്ടത് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് എടുക്കുക. ഫ്രണ്ട് ക്രോസ് ആണ് എടുക്കുന്നതെങ്കിൽ ബാക്കും ക്രോസ് തന്നെ എടുക്കുക. പിന്നെ അധികം ഇങ്ങനെ ഡീപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഒരു 3 ഒക്കെ കൊടുത്താൽ മതി. 3 ഒരുവിധം ഇങ്ങനെ ഒരു നോർമൽ റേഞ്ചിൽ വരുന്നതാണ്. 3 വരിക, അത് ഈ ഒരു റേഞ്ച് ഇങ്ങനെ വരുന്നത് 3 ആയിരിക്കും. ഇനി സ്ലിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. സ്ലിറ്റ് സാധാരണ നമ്മൾ ഈ ഹിപ്പിൻ്റെ അതുവരെയാണ് എടുക്കാറുള്ളത്. അതിപ്പോൾ ഡിപ്പെൻസ് അവരവരുടെ ആവശ്യം അനുസരിച്ച്, കയറ്റി എടുക്കുന്നവർക്കാണെങ്കിൽ കയറ്റി എടുക്കാം, താഴ്ത്തി എടുക്കുന്നവർക്കാണെങ്കിൽ താഴ്ത്തി എടുക്കാം. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, നേരെ നിർത്തുക. എന്നിട്ട് ഇപ്പോൾ സപ്പോസ് ഇതുവരെയാണ് വേണ്ടെങ്കിൽ 17 അല്ലെങ്കിൽ 18, അത് നിങ്ങളുടെ സ്ലിറ്റിൻ്റെ നോർമലി യൂസ് ചെയ്യുന്ന സ്ലിറ്റിൻ്റെ അളവനുസരിച്ചിട്ട് എടുക്കാം.
ഇനി പാൻസിന്റെ നോക്കുമ്പോ നമ്മളിപ്പോ എവിടെ വെച്ച് എവിടെ നിന്നാണ് പാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ നിന്നാണ് ഇടുന്നതെങ്കിൽ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന ഈ ഒരു ബോണിന് താഴെ ആക്കി താഴെ വരെ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതെടുക്കുക. നമ്മളിപ്പോ ചുരി ബോട്ട പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ തൈസ്, നീസ്, ഈ ഒരു മസിൽസ്, പിന്നെ താഴെ ഇത്ര അളവാണ് എടുക്കാറ്. ഈ ഒരു മെഷർമെന്റ് ആണ് തൈസിന് എടുക്കുക. ഇത് നീസ്, ഈ ഒരു ഭാഗത്ത് മസിൽസ്, പിന്നെ താഴ്ഭാഗത്തുള്ളത് ഇങ്ങനെ എടുക്കുന്നതാണ് താഴത്തെ റൗണ്ട് വരെ. ഇപ്പൊ പാന്റിനുള്ള വേസ്റ്റ് മെഷർമെന്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുക. എവിടെയാണോ നമ്മള് പാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് എടുക്കുക. ഇപ്പൊ ഇവിടെ തേട്ടിയ വരുന്നത്. പിന്നെ ഹിപ്പിന്റെ മെഷർമെന്റ് നമ്മള് ടോപ്പിന് എടുത്ത പോലെ തന്നെ ബട്ടത്തിൽ നിന്ന് എടുക്കുക, ഇവിടെ ഇങ്ങനെ ലൂസാക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഇനി വരുന്ന വീഡിയോയില് ചുരിദാറിന്റെ ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കാൻ നോക്കുക. ഇതിപ്പോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കിയത്. അപ്പൊ അതുവരെയ്ക്കും ബൈ.